നമുക്ക് ഡൽഹിയിലേക്കൊന്ന് പോകാം ഡൽഹിയിൽ മൂന്നാം മോദി സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് എത്തുകയാണ് നാളെ രാത്രി ഏഴേക്കാലിനാണ് സത്യപ്രതിജ്ഞ രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു വകുപ്പുകൾ സംബന്ധിച്ച ചർച്ച അവസാന ഘട്ടത്തിലാണ് മന്ത്രിസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഘടക കക്ഷികൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് സൂചന അതേസമയം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്നതാണ് ആകാംക്ഷ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുന്നു വിവരങ്ങളുമായി ശരത് കെ ശശിയും നോബൽ മാരിക്കാരനും നമ്മൾ കൊപ്പമുണ്ട് ആദ്യം ഞാൻ ശരത് കെ ശശിയിലേക്ക് പോകുന്നു ശരത് കെ ശശി വെരി ഗുഡ് മോർണിംഗ് നോബൽ വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും ഡൽഹിയിൽ നല്ല ചൂടാണ് രാഷ്ട്രീയമായും ചൂടാണ് തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്ന ദിവസങ്ങളായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പാർലമെന്റിൽ എത്താൻ പോകുന്ന സർക്കാരിനെ എങ്ങനെയാണ് മുൾമുനയിൽ നിർത്തി പ്രതിപക്ഷത്തിന്റെ ആലോചന ഇതൊക്കെ നടക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ശരത് നാളെ ഏഴേക്കാലിനാണ് സത്യപ്രതിജ്ഞ എത്ര ക്യാബിനറ്റ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ അവസാനത്തെ നിമിഷമാണ് മന്ത്രിമാരുടെ ലിസ്റ്റൊക്കെ പുറത്തു വന്നത് അതുപോലെ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ ടി ഡി പിയും ജെഡിയുവിനെയും അനുനയിപ്പിക്കാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടോ സ്പീക്കർ പദവി വിട്ടുകൊടുത്തില്ലെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള പദവികളിൽ അവരെ പരിഗണിക്കുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പട്ടിക വൈകാതെ രാഷ്ട്രപതി ഭവന് കൈമാറും എന്നുള്ളതാണ് ഇന്നോ നാളെയോ ബി ജെ പി വിശദമായ ചർച്ചകൾ പൂർത്തിയാക്കി ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ബി ജെ പിക്ക് മുൻപിൽ ഇപ്പോഴുള്ളത് ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യു ഈ രണ്ട് പാർട്ടികളുടെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് അവരെ ഒന്ന് അനുനയിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത തെളിഞ്ഞതു മുതൽ തന്നെ ടി ഡി പിയും ജെ ഡിയും അവരുടെ വിലപേശൽ ആരംഭിച്ചിരുന്നു അത് ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ വൈകിട്ട് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും इल, उरपाय। उरपाय। इनन, आ, 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 ി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിലെത്തി അവരുടെ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമായും ബി ജെ പി രണ്ട് പാർട്ടികളോടും പറഞ്ഞിരിക്കുന്ന കാര്യം ഓരോ ക്യാബിനറ്റ് പദവി അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രി സ്ഥാനങ്ങൾ ഇതാണ് ഈ പാർട്ടികൾക്ക് ഇപ്പോൾ ബി ജെ പി ഉറപ്പായും നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്ന കാര്യം പക്ഷേ അതുകൊണ്ട് തൽക്കാലത്തെ സാഹചര്യത്തിൽ അവരുടെ ആ ഒരു ഡിമാൻഡ് ആ ഡിമാൻഡിൽ നിന്ന് പിറകോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ജെ ഡിയുൻ്റെ കാര്യത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മന്ത്രിസഭയിൽ ചേരുന്നില്ല എന്ന് നിതീഷ് കുമാർ തീരുമാനിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അവർ നാല് മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു ആ നാല് മന്ത്രിസ്ഥാനങ്ങൾ നൽകിയില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ വകുപ്പ് അടക്കം വേണം എന്നുള്ളതുമായിരുന്നു അതൊന്നും പരിഗണിക്കപ്പെടാത്ത സാഹചര്യത്തിലായിരുന്നു നിതീഷിൻ്റെ ആ ഒരു മാറി നിൽക്കൽ മന്ത്രിസഭയിൽ ഉണ്ടായത് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫർ ഒരു ക്യാബിനറ്റ് പദവിയും അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രി സ്ഥാനങ്ങളുമാണ് എത്രത്തോളം ഇതിന് നിതീഷ് കുമാർ െന്ന് അറിയേണ്ടതുണ്ട് ജെ ഡി നേതാക്കളും ഇന്ന് വിശദമായ കൂടിയാലോചനകൾ നടത്തും ടി ഡി പിയുടെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ അതാ എൻ ഡി എ യുമായി സഖ്യം പിരിയുന്ന ആ സമയത്ത് എൻ ഡി എ മന്ത്രിസഭയിൽ ടി ഡി പിക്ക് ഒരു കേന്ദ്രമന്ത്രി രണ്ട് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സ്ഥാനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ടി ഡി പിക്ക് ഇത്തവണ കൂടുതൽ വിലപേശൽ അർഹതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പതിനാറ് എം പിമാരുണ്ടായിരുന്നു ഇപ്പോഴും പതിനാറ് എം പിമാരുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പോലെയല്ല സാഹചര്യം അതുകൊണ്ട് ടി ഡി പിയും പറയുന്നത് കൂടുതൽ സി പരിഗണനയ്ക്ക് അർഹതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇവരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ഈ ഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളി ഇനി ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ടി ഡി പി ഈ മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത് മറ്റൊരു പ്ലാൻ ബി മുന്നിൽ കണ്ടുകൊണ്ടാണ് അതായത് ആന്ധ്രാപ്രദേശ് ടി ഡി പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ പരമാവധി കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അവർ ഉദ്ദേശിച്ചു അപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രി അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം എന്നതിനും അപ്പുറത്തേക്ക് സംസ്ഥാനത്തിലേക്ക് കൂടുതൽ കേന്ദ്ര ഫണ്ട് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ട് കേന്ദ്ര ഫണ്ട് ലഭിക്കും എന്നുള്ള ഉറപ്പ് ബി ജെ പിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടി ഡി പി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുണ്ട് മറ്റ് ഘടക കക്ഷികളുടെ കാര്യത്തിൽ ശിവസേന ആയിക്കോട്ടെ അതുപോലെ തന്നെ എൽ ജെ പി ആയിക്കോട്ടെ ഇവരുടെ തന്നെ കാര്യത്തിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ മന്ത്രിസഭയിൽ അവരുടെ പ്രാതിനിധ്യം സംബന്ധിച്ചിട്ടുള്ള നാളെ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമ്മൾ അറിയുന്നത് തന്നെ ഗോപിയുടെ ഉണ്ടാവും അത് കഴിഞ്ഞ് മന്ത്രിസഭാ വികസനം വരുമ്പോൾ കേരളത്തിന് മറ്റു മന്ത്രിമാരെ കിട്ടുമോ എന്നൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്